അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല നെയ്യുള്ള മത്തി കുരുമുളക് പൊടി മുളക് പൊടി കിട്ടിട്ട് ഉണ്ടാക്കിയതാട്ടോ. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഈ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടി ഞാൻ ഒരു 15 ചെറിയുള്ളിയും വെളുത്തുള്ളിയും തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കണം. ഒരു 10 അല്ലി ചെറിയുള്ളിയും 15 അല്ലി ചെറിയുള്ളി, ഒരു 10 അല്ലി വെളുത്തുള്ളി ആയിട്ട് എടുത്തിട്ടുള്ളത്, ചെറുതാണ് വെളുത്തുള്ളി. ഇനി ഒരു 1 ടീസ്പൂണ് വലിയ ജീരകം കൂടി ഇട്ടിട്ട് തുള്ളി വെള്ളം വെച്ചിട്ടൊന്ന് ഇതൊന്നുണ്ട് അരച്ചെടുക്കട്ടെ. 2 തക്കാളി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നൊരു വലുതോ ഒന്നൊരു ചെറുതാണ്, ഒന്നൊരു മീഡിയം സൈസ് ആണ്, കുറച്ച് വലുപ്പമുണ്ട്. 3 പച്ചമുളകും ഇതൊക്കെ എടുത്ത് തന്നെ അരിഞ്ഞെടുത്തിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ടുകൊടുത്ത് ഈ അരച്ചതും കൂടി ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. ചെറിയുള്ളിയൊക്കെ അരച്ചത്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. ഇനി 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് മുളക് പൊടി, 1¼ ടീസ്പൂണ് മല്ലിപ്പൊടി, ഇതെല്ലാതും കൂടി ഒന്ന് ഇട്ടുകൊടുത്തിട്ട് നന്നായി ഒന്ന് കയ്യിലായിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് അല്ലെങ്കിൽ തക്കാളിയും പച്ചമുളകും ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം ഈ പൊടികളൊക്കെ ഇട്ടുകൊടുത്താലും മതി. ഞാൻ വേവിച്ചിട്ടില്ല, അതിൻ്റെ മുന്നേ തന്നെ അങ്ങനെ അത് കയ്യിലായിട്ടൊന്ന് നന്നായി ഒന്ന് ഞാൻ ഇളക്കി കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് ഉരുണ്ട പുളി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വലുതല്ല പുളിയൊക്കെ, പിന്നെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിരിക്കുക. ചില തക്കാളിക്കും നല്ല പുളിയുള്ള തക്കാളിയാവും. ഇനി കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. അത് ഒന്നുകൊണ്ട് വെന്തതിൻ്റെ ശേഷം ആണ് ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. ആദ്യം തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. പുളി പിഴിഞ്ഞ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് ഒഴിച്ചു കൊടുക്കുക. ഞാൻ അധികം തോനെ കറിയൊന്നുമില്ല കേട്ടോ. എന്താ ലേശം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഒന്നുണ്ട് വറ്റിയിട്ട് ഒന്നും കൂടി ഇതിന് കട്ടിയാവും കേട്ടോ. പിന്നെ ഇതിൽ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൂടി വെച്ച് അടുപ്പത്ത് കൊണ്ടുപോയി ഒന്ന് വേവിച്ചെടുക്കട്ടെ. ഞാൻ വിറകടുപ്പ് തന്നെയുണ്ട് വെച്ചിട്ടുള്ളത്. ഇത് പിന്നെ വേണമെങ്കിൽ തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കട്ടെ. ആദ്യം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ എല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഇന്ന് ഒന്നും കൂടി വേവാനുണ്ട്. പച്ചമുളകും തക്കാളിയും ഒന്നും കൂടി വെന്ത് വരാനുണ്ട്. അപ്പോൾ ഒന്നും കൂടി മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ തക്കാളിയും പച്ചമുളകൊക്കെ വെന്തിട്ടുണ്ട്. ചാറും കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. 1½ ടീസ്പൂണ് കുരുമുളക് പൊടി ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. ടീസ്പൂണാണ്, ടേബിൾ സ്പൂണല്ല. പിന്നെ 1 ടീസ്പൂണ് ഉലുവ പൊടിച്ചതും കൂടി ഇട്ടാം. അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് ഒന്നുണ്ട് തിളച്ചതിന് ശേഷം നമുക്ക് മീനും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഉലുവാപ്പൊടിയും കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് മൂടി വെച്ചിട്ട് ഒന്നുണ്ട് വേവിച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്നുണ്ട് വെന്തതിന് ശേഷം മീനിട്ട് കൊടുത്ത് മീന് ഇതിട്ട് മത്തി കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. നല്ല നെയ്യുള്ള മത്തിയാണ് കേട്ടോ. ഇതൊന്ന് മൂടിയേക്കട്ടെ. മീനൊക്കെ കറിയിൽ ഇട്ട് കൊടുത്ത് ഇനി തുറന്നു നോക്കാം അതെന്തായിന്ന്. നല്ല തിളച്ചിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ വന്ന് ഇനി ഞാൻ അടുപ്പത്ത് നിന്നതൊക്കെ ഇറക്കി വെച്ച് ഒരു കറിവേപ്പില ഇട്ട് കൊടുക്കട്ടെ. 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടാ.
ഇനി ഇത് ഒന്ന് തൂമിച്ച് ഒഴിക്കണം. അതിന് വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് ഞാനൊരു ചെറിയ സവാള അരിഞ്ഞെടുത്തതാണ് കേട്ടോ. സവാള വേണമെന്നൊന്നുമില്ല, ചെറിയ ഉള്ളി എടുത്താലും മതി. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് കറിയിലൊക്കെ കൊഴിച്ചു കൊടുത്തിട്ടോ. കറി ഇതാ കറിയൊക്കെ ഇവിടെ റെഡിയായി. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.